അടപ്പാടി ഏരിയ കമ്മിറ്റി അംഗം സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി കെ ജെയിംസും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വി കെ ജെയിംസ്, എം എൽ എ പറഞ്ഞു നിർത്തുകയാണ് ഇത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയാണ്, ഇത് സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വീഴ്ചയാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഈ ഇതിനകത്ത് വനംവകുപ്പ് എടുക്കുന്ന ചില നടപടികൾ എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ കൂടെ പരിഗണിക്കാത്ത ചില നടപടികളിലേക്കാണ്, അല്ലെങ്കിൽ അത്ര ബോധറിയാത്തൊരു നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുന്നത് കൊണ്ടാണ് വീടുകളിൽ വരെ വന്ന് കാട്ടാന അല്ലെങ്കിൽ വന്യ ജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വനംവകുപ്പിന്റെ വീഴ്ച എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ 745 ചതുരശ്ര കിലോമീറ്റർ ആണ് അട്ടപ്പാടി. അവിടെ വനംവകുപ്പിന്റെ ആറാട്ടി ആകെ നിരന്തരമായിട്ട് സമരം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഒരെണ്ണം അനുവദിക്കപ്പെട്ടത്, അതിലാണ് 8 ജീവനക്കാരാണുള്ളത്. ഈ പ്രദേശത്തെല്ലാം പോകേണ്ടത് ഇവരാണ്. അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് 3 പഞ്ചായത്തിലും ഓരോ ആറാട്ടികളെ അടിയന്തരമായിട്ട് നിയമിച്ച് ഒരു ഒരു പഞ്ചായത്തിന്റെ ചുമതല ഒരാറാട്ടിക്ക് കൊടുക്കുന്ന രൂപത്തിൽ വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ പരിശീലനം കിട്ടിയ ജീവനക്കാര് വേണം, നല്ല വാഹനങ്ങൾ കൊടുക്കണം. കാരണം ഇവിടെ ഒരു സ്ഥലത്ത് പകലി പഞ്ചായത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ആന ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും പുതൂർ പഞ്ചായത്തിന്റെ ഒരു മേഖലയിൽ നിന്ന് വിളിക്കുന്നത്. ഇത് ഓടിയെത്താൻ കഴിയുന്നില്ല. അപ്പൊ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെങ്കിൽ കൂടുതൽ പരിശീലനം കിട്ടിയ ആറാട്ടിമാരെ 3 പഞ്ചായത്തിൽ നിയമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ തന്നെ ഈ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ 1.5 വർഷത്തിൽ 11 പേരാണ് അട്ടപ്പാടിയിൽ ആനയുടെ ആക്രമണത്തിന് മരണപ്പെട്ടത്. അതായത് അഗളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഉൾപ്പെടെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പരീക്ഷ എഴുതിയൊരു കുട്ടിയാണ്, അതുവരെ കൊല്ലപ്പെട്ടു. അന്നും അതായത് ആളുകൾ കൊല്ലപ്പെടുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പ്രതിഷേധത്തെ തണുപ്പിക്കുന്നതിന് വേണ്ടി ചില നിർദ്ദേശങ്ങൾ, പക്ഷേ അത് കൃത്യമായി പാലിക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഫെൻസിങ് ഇപ്പൊ ഫെൻസിങ് പല സ്ഥലത്തും നടന്നിട്ടുണ്ടെങ്കിലും ഫെൻസിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ യാതൊരു സംരക്ഷണവുമില്ല. അത് ഉണക്ക തടി കൊണ്ടുവന്ന് അത് അടിച്ച് പൊളിച്ച് വീണ്ടും അകത്ത് കയറും. അതുപോലെ തന്നെ അത് മാറ്റം വരുത്തി ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ ആക്രമണകാരികളായിട്ടുള്ള കാട്ടാനകളെ പിടിച്ച് കൊണ്ടുപോയി ആന സർഗത്തിൽ കൊണ്ട് പരിശീലനം കൊടുക്കണം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തീലാണ്ടി എന്ന് പറയുന്ന ഒരു ആന ഇവിടെ ഉണ്ടായിരുന്നു. 6 പേരെയാണ് തീലാണ്ടി കൊലപ്പെടുത്തിയത്. അവസാനം ഞങ്ങളുടെ എല്ലാം സമരത്തിന്റെ ഭാഗമായി, ആളുകളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ നിന്ന് ആ ആനയെ പിടിച്ചുകൊണ്ട് ആന കുടനാട് ആന സങ്കേതത്തിൽ കൊണ്ടുപോയി അവിടെ ഇപ്പൊ പരിശീലനം വെച്ച് വലിയ സുഖമായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ആക്രമകാരികളായിട്ടുള്ള ആനകളെ പിടിച്ചുകൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇവർക്ക് ആകെ കൊടുക്കുന്നത് കുറച്ച് ഓലപ്പടക്കും മാത്രമാണ് ഇവർക്ക് ആന ഓടിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. നല്ല റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് ആനകളെ തുരത്താനുള്ള ഒരു സംവിധാനം, ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായാൽ മാത്രമാണ്. ശ്രീ വി കെ ജെയിംസ് ഒന്ന് ഇടപെട്ട് ചോദിച്ചോളെ, വനംവകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചകളില്ല എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ഈ ഇന്നലെ ഉണ്ടായ ഈ അപകടം എന്ന് പറയുന്നത് നേരത്തെ പുറത്തിറങ്ങിയ ആനയാണ്, അതിനെ തിരിച്ച് വിടുകയാണ് ഉണ്ടായത്. പക്ഷെ തിരിച്ചു വിട്ട ആന തിരിച്ചു പോയോ ഇല്ലയോ എന്ന് വ്യക്തമായി നോക്കാനുള്ളൊരു പരിശോധന പോലും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല മാഡം, അതല്ല ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചു കൊണ്ടുപോയ ഏത് പ്രദേശം, ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ മാഡം, അതായത് ഇപ്പൊ അഗളി പഞ്ചായത്തിലാണ് അഗളി, ഗൂളിക്കടവ്, നരത്തിമുക്ക്, വൈതർഗോളിന്, കരിവടം, ചിന്നപ്പറമ്പ്, മുക്കാലി എന്നീ പ്രദേശങ്ങളിൽ മുഴുവൻ ആനയുടെ ഒരു വിഹാര കേന്ദ്രമാണ്. അതുപോലെ പുതൂർ പഞ്ചായത്തിലെ മുള്ളിയില്, ചീരക്കടവ്, പാടവയില്, കടുകുമണ്ണ എന്നീ പ്രദേശങ്ങളിലും ആന, അതുപോലെ ഷോളയർ പഞ്ചായത്തില് വെള്ളകുളം, മെച്ചപ്പതി, മൂലകങ്കല്, വട്ടലയ്ക്ക്, സാമ്പാർകോട്, ബോഡിച്ചാള, കോട്ടമല എന്നീ പ്രദേശങ്ങളിലും ആനയുടെ ചില, അതായത് ഏത് സമയത്തും ഏത് സമയം ഇപ്പൊ വൈകുന്നേരമായ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ആളുകൾ, 6 മണിക്ക് മുമ്പ് തന്നെ വീട്ടിലെത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് സർക്കാരിന്റെ ഇടപെടൽ, ഫോറസ്റ്റ് ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അടിയന്തരമായിട്ട് ശാശ്വതമൊരു പരിഹാരം കാണുക. ഇവിടുത്തെ ജനങ്ങളുടെ കൂടി അഭിപ്രായം ശേഖരിച്ചുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഇതിന് വേണ്ടത് എന്നാണ് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനിയെങ്കിലും ഒരു കാട്ടാന അല്ലെങ്കിൽ അട്ടപ്പാടിയിലെ ഒരാളുടെ ജീവൻ എടുക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി. തീർച്ചയായും സി പി എം പ്രതിനിധിയാണ് പ്രതികരിച്ചത്. വളരെ നന്ദി.